കുടുംബത്ത് ഒരു ചടങ്ങായി കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് പെട്ടെന്ന് എനിക്ക് മനസ്സിൽ തോന്നിയത് നമ്മൾ എൻ്റെ വളരെ കാലത്തെ ഒരു സംശയമായിരുന്നു നമ്മളൊരു കാര്യം അല്ലെങ്കിൽ ഒരു കാര്യം പുറത്തറിഞ്ഞാൽ നാല് പേരറിഞ്ഞാൽ മോശമല്ലേ അല്ലെങ്കിൽ നാല് പേരെ എപ്പോഴും പറയാറുണ്ട് ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാല് നാലുപേരറിഞ്ഞാൽ മോശമല്ലേ അതുകൊണ്ട് ചെയ്യാതിരിക്കുക അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഈ നാല് പേരാരാണെന്ന് ഇന്ന് എനിക്ക് അവരെ കണ്ടെത്താൻ കഴിഞ്ഞു സത്യനന്ദിക്കാട് പ്രിയദർശൻ ബാലചന്ദ്രൻ ഇത്തരം കാര്യങ്ങൾ അവരറിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഏതായാലും നനഞ്ഞു ഇനി കുളിച്ച് കയറാം എന്നുള്ളൊരു നിലപാടാണ് എന്തായാലും വളരെയധികം എന്താ പറയേണ്ടത് സന്തോഷമല്ല അതിൽ കവിഞ്ഞൊരു വാക്ക് എനിക്ക് മനസ്സിൽ വരുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വാക്ക് നിങ്ങൾക്ക് തന്നെ അതിനെ തിരഞ്ഞെടുക്കാം ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ വീടും അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ പേര് എൻ്റെ സ്റ്റുഡിയോടെ പേരൊക്കെ ഞാൻ വിസ്മയം എന്നാണ് ഇടുന്നത് കാര്യം ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഇതും ഒരു വലിയ വിസ്മയമായിട്ട് ഞാൻ കാണുന്നു കാരണം ഒരിക്കലും ഇത്തരത്തിലൊന്നും എത്തിപ്പെടേണ്ട ഒരാളാണോ ഞാൻ എന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഒരാളല്ലെന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷേ എവിടെയൊക്കെ ഞാൻ എത്തിപ്പെടുകയാണ് ആ എത്തിപ്പെടലിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇന്ന് ഈ കൂട്ടായ്മയും എൻ്റെ ഞാൻ എപ്പോഴും ഒക്കെ എഴുതിയ കഴിഞ്ഞ രണ്ട് വർഷത്തിൽ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിലേറെ എഴുതിയ മുപ്പത്തിനാല് ബ്ലോഗുകളുടെ ഒരു പുസ്തകം ഇവിടെ ഇന്ന് മാതൃഭൂമി പ്രകാശിപ്പിച്ചത് ഒരുപാട് പേരോട് നന്ദിയുണ്ട് ആദ്യം മാതൃഭൂമി ബുക്സിനോട് ഉള്ള എൻ്റെ നന്ദി പറയുന്നു പിന്നെ എൻ്റെ ഈ ബ്ലോഗ് ഞാനിത് ഒരു പക്ഷേ വീണ്ടും ഒരു വിസ്മയം എന്ന് പറയുന്നത് ഈ ബ്ലോഗിലെല്ലാം തന്നെ ഞാൻ എൻ്റെ കൈവശത്തിലാണ് എഴുതുന്നത് മറ്റേ ബ്ലോഗുകളിൽ പലതും ആൾക്കാർ ഇപ്പോൾ ഒരുപാട് മീഡിയ ഇലക്ട്രോണിക് മീഡിയയിലൊക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം വേറെ പലതരത്തിൽ ചെയ്യാം പക്ഷേ എൻ്റെ കൈയക്ഷരത്തിൽ തന്നെ എഴുതുന്നു എന്നൊരു പ്രത്യേകത ഈ ബ്ലോഗിലുണ്ട് അപ്പോൾ ഈ ബ്ലോഗുകൾ കംപ്ലീറ്റ് ആക്ടർ ഡോട്ട് കോം എന്ന് പറഞ്ഞിട്ട് ഒരു സൈറ്റ് തുടങ്ങായാലോ എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചു അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് വലിയ താല്പര്യമില്ല ഒന്നാമത് അത്ര ഒരു ഒരു കമ്പ്യൂട്ടർ സ്റ്റാബിയോ അങ്ങനെയൊന്നും അല്ല എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത് നന്നായിട്ട് ജോലി ചെയ്യാൻ അറിഞ്ഞുകൂടാത്തൊരാളാണ് ചിലപ്പം എപ്പോഴും ഞാൻ പറയും എനിക്കൊരു റൂമിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടെലിവിഷൻ വെക്കാൻ അറിയില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കണക്ട് ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള ചില കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്ത എന്നാൽ ഒന്നും അറിഞ്ഞു വിടാത്തൊരാളാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു സംഘം ചെറുപ്പക്കാർ ചേർന്നാണ് ദി കംപ്ലീറ്റ് ആക്ടർ ഡോട്ട് കോം എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് അത് വളരെ നന്നായിട്ട് പോയുകയും അതിലേക്ക് ഒരുപാട് കാര്യങ്ങൾ ചേരുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ബ്ലോഗ് എഴുതാൻ എന്നൊരു ഒരു ഒരു തോട്ടുണ്ടായത് സത്യേട്ടൻ പറഞ്ഞത് സത്യമാണ് ഞാൻ ഒരുപാട് ഇങ്ങനത്തെ എന്താണ് എൻ്റെ ഇഡിയോ സിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന എൻ്റെ പ്രാന്തമായ ഒരുപാട് കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ ഷോട്ട് കഴിഞ്ഞിട്ട് റിലാക്സ് ആകുന്നതൊക്കെ ഇത്തരം കാര്യങ്ങളിലൂടെയാവാം രഞ്ജിത്തിൻ്റെ കയ്യിൽ ഏതാണ്ട് എൻ്റെ നൂറിൽ പരം എഴുത്തുകൾ ഒരുപക്ഷെ ഉണ്ടാകും അതൊക്കെ ഒരിക്കലും പ്രദർശിപ്പിക്കരുത് എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അതാ എഴുതി എനിക്കും വായിച്ച അദ്ദേഹത്തിന് മാത്രമേ മനസ്സിലാവുള്ളൂ അമ്മാതിരി സാധനമാണ് എന്തായാലും അങ്ങനെ കുറേ ബ്ലോഗുകൾ ചെയ്യുകയും അതിനെ ഒരുപാട് ആൾക്കാർ അതിനെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഒരു പുസ്തകമാക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശരിയെന്ന് ഉത്തരം പറഞ്ഞു പക്ഷേ ആ പുസ്തകത്തിന് കിട്ടിയ അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗുകൾ കിട്ടിയ അതിൻ്റെ ഒരു ഒരു പ്രശസ്തി അല്ലെങ്കിൽ ഇവിടെ സംസാരിച്ച കാര്യമൊക്കെ വീണ്ടും എന്നെ വിസ്മയത്തിലേക്കാണ് എത്തിക്കുന്നത് കാരണം അതിനെ അവതാരിക എഴുതിയത് ജയചന്ദ്ര സാറാണ് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് എന്താണ് ഒരു കുരുത്തരിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് കാര്യം ഒരു ഒരു പക്ഷേ ഈ ഒരു ഭയങ്കര റെവല്യൂഷൻ ഉണ്ടാക്കിയ ആളാണ് അദ്ദേഹം അദ്ദേഹം കലാകുമുദിലിരുന്നപ്പോഴും അല്ലെങ്കിൽ മലയാളത്തിലിരിക്കുന്ന സമയത്തുമൊക്കെ ഒരുപാട് ഒരുപാട് എഴുത്തുകാരുണ്ടാകുകയും ഒരു പക്ഷേ ബാലേന്ദ്രൻ ചുള്ളിക്കാരൻ്റെ പുസ്തകത്തിൻ്റെ അവതാരിക വരെ അദ്ദേഹമാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ മനുഷ്യൻ എൻ്റെ പുസ്തകത്തിൻ്റെ അവതാരിക എഴുതുന്നു എന്ന് പറയുന്നതിൽ ഞാൻ വീണ്ടും വിസ്മയപ്പെടുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിന് മലയാളം എന്ന ഭാരിമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമാണ് ഞാൻ എഴുതിയിട്ട് ഇല്ലെങ്കിലും ഇതിൽ ഞാനൊരു പടം വരച്ചിട്ടുണ്ട് കാര്യം വാനപ്രശ്നം എന്ന സിനിമയുടെ ഒരു റിവ്യൂ അതിൽ എഴുതുന്ന സമയത്ത് നമ്പൂതിരി സാർ വരച്ച ഒരു ചിത്രം നമ്പൂതിരി സാർ എന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വനപ്രസ്ഥം ഷൂട്ടിംഗ് സമയത്ത് ആ ചിത്രം ഞാൻ അതുപോലെ ഒരു പക്ഷേ അതിനേക്കാൾ ഭംഗിയായി എന്നാണ് പറയുന്നത് ഞാൻ വരച്ചു ഈ രണ്ട് ചിത്രങ്ങളും മലയാളം മാഗസിൻ ഇട്ടു അപ്പം ആദ്യമായിട്ട് എനിക്ക് ഒരു മാഗസിനിൽ വന്ന ചിത്രം അതാണ് അപ്പോൾ അത്തരത്തിലൊക്കെ ഒരുപാട് അറിഞ്ഞോ അറിയാതെ ഒരുപാട് പേര് ഞാൻ ബന്ധപ്പെടുകയും സംസാരിക്കാൻ പറ്റുന്ന ഒക്കെ ഒരു വലിയ നിമിഷങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത് പ്രിയദർശൻ അല്ലെങ്കിൽ സത്യേട്ടൻ രഞ്ജിത്ത് ബാലചന്ദ്രൻ അവർ എനിക്കിതിൽ വളരെ കുറച്ച് മാത്രം ബന്ധമുള്ളത് ബാലചന്ദ്രനുമായിട്ടായിരിക്കും എന്നാലും ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്തും അല്ലെങ്കിൽ കാണുന്ന സമയത്തുമൊക്കെ കുറച്ച് വാക്കുകൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞ വാക്കുകൾക്കൊക്കെ വളരെയധികം നന്ദി നന്ദി പറയേണ്ട കാര്യമില്ല എങ്കിലും പറയാണ് സത്യൻ്റെ ഏതാണ്ട് ആദ്യ സിനിമ മുതൽ അവസാന സിനിമ വരെ അഭിനയിച്ച ഒരാൾ ഞാനാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് ഇരുപത്തഞ്ച് മുപ്പത് വർഷമായി പ്രിയദർശൻ്റെ ആദ്യ സിനിമ മുതൽ അവസാന മലയാള സിനിമ വരെ അഭിനയിച്ച ആളാണ് ഞാൻ രഞ്ജിത്തിൻ്റെ ആദ്യ സിനിമ മുതൽ അവസാന സിനിമ വരെ അഭിനയിച്ച ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷത്തെ ബന്ധങ്ങളാണ് ഈ പുസ്തകത്തെക്കുറിച്ച് എനിക്കങ്ങനെ വലിയതായിട്ടൊന്നും പറയാനില്ല കാര്യം ഉള്ളൂ പിന്നെ ഈ അതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ കുറേ നാൾ കഴിയുമ്പോൾ വളരെ കുറച്ച് സമയമേ കിട്ടും ഞാൻ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനായിട്ട് ആ സമയത്ത് ഭയങ്കരമായിട്ടിരുന്ന് ആലോചിച്ച ഒരു കഥ എഴുതാം അല്ലെങ്കിൽ ഒരു ബ്ലോഗ് എഴുതാം എന്നൊന്നും വിചാരിച്ചല്ല ഞാൻ ജീവിതത്തെ വളരെ ലഘുവായി അല്ലെങ്കിൽ വളരെ എന്താ പറയുന്നത് ഞാൻ ഒരു വളരെ ഫ്രീ ആയിട്ട് കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ സ്വതന്ത്രനായി അങ്ങനെ ഒരു വളരെ സ്വതന്ത്രനായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചുറ്റുപാടുകൾ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിലിടപെടാനൊക്കെ തോന്നുകയും എനിക്ക് എന്തെങ്കിലും എഴുതണം എന്നൊക്കെ തോന്നുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് പറ്റിയൊരു സ്പേസ് ഈ കംപ്ലീറ്റ് ആക്ടർ ഡോട്ട് കോമിലുണ്ട് അപ്പോൾ എനിക്ക് മാത്രം അല്ലെങ്കിൽ എന്നെ മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മായി മാത്രം വായിക്കുന്ന ഒരു സ്പേസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ എഴുതി തുടങ്ങിയത് അതിലുപരി ഞാൻ വളരെ കാലം മുമ്പ് പൂനെയിലെ ഓഷോടെ ആശ്രമത്തിൽ ഞാൻ പോയ സമയത്ത് വളരെ മനോഹരമായ കുറേ പെയിൻറ്റിങ്ങുകൾ ഞാൻ കാണുകയുണ്ടായി അപ്പം അവിടെ ഉള്ള ആൾക്കാരോട് ചോദിച്ചു ഇതൊക്കെ ആരാണ് വരച്ചത് ഈ അതങ്ങനെ ഇവിടെ വരുന്ന ആൾക്കാർ വരയ്ക്കണമാണ് ഞമ്മൾ ഇത്രയും നല്ല പെയിൻറ്റിങ്ങുകളാണ് ഇവരൊക്കെ പെയിൻറ്റേഴ്സാണോ അപ്പോൾ അവർ പറഞ്ഞത് പല ആരും അല്ല പിന്നെ ആദ്യമായിട്ട് വരയ്ക്കുകയാണ് അവർ അതെങ്ങനെയാണ് അവരിവിടെ വന്ന് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഇല്ല എനിക്ക് വരയ്ക്കാൻ അറിയില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും നിങ്ങൾ ശ്രമിക്കൂ അതിമനോഹരമായ പടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് പിക്ചേഴ്സാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഒരു ഇതൊരു ശ്രമമോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയല്ല നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ ശരീരത്തിലും ഉണ്ട് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ എന്നൊക്കെ പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കാം അങ്ങനെയാണ് പെട്ടെന്ന് ഇത് എന്തുകൊണ്ട് മോഹൻലാൽ എഴുതുന്നു എന്ന് പറയുന്നത് ഇതും ഒരു വിസ്മയം തന്നെയാണ് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് ഇത് ഞാൻ നിർത്താം ഇത് തുടങ്ങുന്ന സമയത്ത് ഞാൻ എങ്ങനെ ഇത് ചെയ്യണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിനോട് പറയാനുണ്ട് പക്ഷെ അതൊന്നും പറയാൻ പറ്റില്ല കാര്യം അവർ എന്നെ എതിർക്കും ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയും അപ്പം ഞാൻ ആലോചിച്ചു ഞാൻ ദൈവത്തിന് ഒരു കത്തെഴുതാൻ എനിക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതാം ദൈവമേ എനിക്കിന്ന് പനിയാണ് പിന്നെ എന്നെ വീട്ടിലിങ്ങനെ മീൻ കൂട്ടാൻ വെച്ചു ഒരുപാട് കാര്യങ്ങൾ എഴുതാം അപ്പം എനിക്ക് എഴുതാം ദൈവമേ ഇങ്ങനെ ഭയങ്കര ഒരു കാര്യം കേരളത്തിൽ നടക്കുന്നു കേരളത്തിൽ ഭയങ്കരമായ പനി വരുന്നു ഇവിടെ ശുചിത്വമില്ല എന്നോട് വളരെ അടുത്ത കാലത്ത് എൻ്റെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്നപ്പോ ലാൽ ഞാൻ മുപ്പത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് എറണാകുളത്ത് വരുന്നത് ഞാൻ പറഞ്ഞതുകൊണ്ട് മുപ്പത്തഞ്ച് വർഷം മുമ്പ് ഞാൻ പോയപ്പോഴും ഇവിടെ കൊതുകും റോഡൊക്കെ വൃത്തിയടാണ് മുപ്പത്തഞ്ച് വർഷം ഞാൻ കഴിഞ്ഞ് വരുമ്പോഴും ഇവിടെ കൊതുകും റോഡൊക്കെ വൃത്തിയാണ് ഞാൻ പറഞ്ഞു സത്യമാണ് കറക്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ ദൈവത്തിനൊരു കത്തെഴുതാം അങ്ങനെ ദൈവത്തിന് ഒരു കത്തുകൾ എഴുതുക എന്ന രീതിയിലാണ് ഞാൻ തുടങ്ങിയത് ഞാൻ ദൈവത്തെ കാണുന്ന പൂജാമുറിയിലും അങ്ങനെയൊന്നുമല്ല ഞാനൊരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് ബാത്റൂമിൻ്റെ അകത്ത് വെച്ചാണ് കാണുന്നത് എൻ്റെ അടുത്ത ബ്ലോഗും ഞാൻ ദൈവത്തിനെ കാണുന്നതായിട്ടാണ് അത് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിനോട് ചോദിക്കുന്നത് എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് കാര്യം നമ്മൾ ഇപ്പോൾ ഒരു നടനെന്ന രീതിയിലോ എഴുത്തുകാരൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ പാട്ടുകാരൻ ചെയ്യുന്നില്ല ഈ നമ്മൾ ജീവിതത്തെ സ്നേഹിച്ച് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ മരിച്ചു പോകുന്നു ഒരു മിനിമം ഒരു ഇരുന്നൂറ് മുന്നൂറ് വർഷമെങ്കിലും ജീവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ അപ്പം അത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നതായിട്ടാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ വയസ്സാകുന്നതൊക്കെ ഒരു നൂറ്റമ്പത് വയസ്സ് അല്ലെങ്കിൽ നൂറ്ററുപത് വയസ്സിലൊക്കെ നമ്മൾ പ്രായമുള്ളു അതുവരെ നമുക്ക് മനോഹരമായിട്ട് ജീവിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഇപ്പോഴുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടികളാണ് അതിനെക്കുറിച്ച് ഇത് നേരത്തെ അദ്ദേഹം പറഞ്ഞ ഭ്രാന്തമായ ചിന്തകളായിരിക്കാം അത് ഇതൊരു ഭ്രാന്താണെങ്കിൽ ആ ഭ്രാന്തിനെ ഞാൻ സ്നേഹിക്കുന്നു